പാലക്കാട് ജില്ലയിൽ പച്ചക്കറി ഉൽപ്പാദനത്തിൽ റെക്കോർഡ് വർധനവ്. എലവഞ്ചേരി സ്വാശ്രയ കർഷക സമിതിയാണ് ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. അതേസമയം പൊതുവിപണിയിൽ വില കൂടിയിട്ടും VFP CK വഴിയുള്ള വിൽപ്പനയിൽ മതിയായ വില ലഭിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലേക്കാണ് പാലക്കാട് ജില്ലയിലെ സ്വാശ്രയ കർഷക സമിതികൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. സ്വന്തം ഭൂമിയിൽ കൃഷി ഇറക്കുന്നവർക്ക് പുറമെ പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്നവരും ധാരാളം. എലവഞ്ചേരിയിൽ മാത്രം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടി ഉൽപാദനമുണ്ട്. ജൂൺ മാസത്തിൽ 400 ടൺ ആയിരുന്നത് 800 ലേക്ക് ഉയർന്നു. പടവലം, പാവയ്ക്ക, പയർ, മത്തൻ എന്നിവയുടെ ഉൽപാദനത്തിലാണ് വലിയ വർധനവുണ്ടായത്. കൃഷിവകുപ്പിന് കീഴിലെ VFP CK വഴി വിൽപ്പന നടത്തിയിട്ടും മതിയായ വില ലഭിക്കുന്നില്ലെന്ന് കർഷകനായ പുരുഷോത്തമൻ പറഞ്ഞു. വറുത്ത് വില കൂടുന്ന പറഞ്ഞത് തന്നെ ഇപ്പൊ ഇവിടുന്ന് 15 രൂപയ്ക്ക് എടുക്കുന്ന ഇന്ന് മാർക്കറ്റിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ, പുറം മാർക്കറ്റുകളിൽ, തൃശ്ശൂർ വിട്ടുള്ള മാർക്കറ്റിൽ അന്വേഷിച്ചാൽ 30 മേളിലേക്കല്ലാണ്ട് ചില്ലറക്കാരന് കിട്ടുന്നില്ല, ഉപഭോക്താക്കൾക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇതിന്റെ വില നമുക്കും കിട്ടുന്നില്ല. 3-4 ഇടത്തട്ടുകാരായിട്ട് മാറിപ്പോവാണിത്. മഴ നേരത്തെ എത്തിയത് കാരണം എളനാട്, വിത്തിനശ്ശേരി എന്നിവിടങ്ങളിൽ ഒരേ സമയത്താണ് ഇത്തവണ കൃഷി നടന്നത്. ഹൈബ്രിഡ് പാവയ്ക്ക അടക്കമുള്ളവ പൊള്ളാച്ചിയിൽ നിന്ന് കൂടുതലായി കേരളത്തിലേക്ക് എത്തിയതും കർഷകർക്ക് തിരിച്ചടിയായി. ഇപ്പോൾ ആരംഭിച്ച വിളവെടുപ്പും കയറ്റുമതിയും ഓണവിപണി വരെ നീളുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം എലവഞ്ചേരിയിൽ നിന്നും AK ലതീഷ്.